ലോകകപ്പിന്റെ ആവേശത്തിലേക്ക് കടക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും കപ്പ് ഫേവറേറ്റുകളാണ് അർജന്റീന. ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിന്റെ സാന്നിധ്യം തന്നെയാണ് അർജന്റീനയുടെ പ്രധാന കരുത്തും. എന്നാൽ മെസ്സിക്കപ്പുറം ശക്തമാണ് അർജന്റീന. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ട് ടീമുകളാണ് അർജന്റീനയും ബ്രസീലും. മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ഓരോ തെരുവ് വീഥികളിലും തങ്ങളുടെ ഇഷ്ടതാരങ്ങളുടെ കട്ടൗട്ടുകൾ ഇപ്പോഴേ ഉയർന്നു കഴിഞ്ഞു. മെസ്സിയും ഹിഗ്വയനും ഇക്കാഡിയുമെല്ലാം അവർക്ക് വീട്ടുകാര്യം. ഹോർഹെ സംബോളി എന്ന പരിശീലകന്റെ മികവ് എത്രത്തോളം മെസ്സിയുടെ അർജന്റീനയ്ക്ക് ഗുണകരമാവുമെന്ന് കാത്തിരുന്ന് കാണണം. സംബോളിയുടെ ചിലിയോട് കോപ്പ അമേരിക്കയിൽ തോറ്റതിന്റെ ക്ഷീണമായിരിക്കാം സംബോളിയെ സ്വന്തം ക്യാമ്പിലേക്ക് എത്തിക്കാൻ അർജന്റീനയ്ക്ക് പ്രേരണയായത്. രണ്ട് തവണ ലോക കിരീടം ഉയർത്തിയിട്ടുള്ള അർജന്റീന റഷ്യയിലേക്ക് വിമാനം കയറുമ്പോൾ വീണ്ടും ഒരു കിരീട നേട്ടം തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ആക്രമണ മികവ് തന്നെയാണ് അർജന്റീനിയൻ ടീമിന്റെ കരുത്ത്. ലയണൽ മെസ്സി, ഏഞ്ചൽ ഡി മരിയ, സെർജിയോ അഗ്യൂറോ, ഗോൺസാലോ ഹിഗ്വയിൻ, പൗളോ ഡിബാല എന്നിവരാൽ സമ്പന്നമാണ് അർജന്റീനൻ മുന്നേറ്റം. പക്ഷേ പലപ്പോഴും ക്ലബ്ബുകൾക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കളിക്കാർ ദേശീയ ടീമിന് വേണ്ടി മികച്ച കളി കളിക്കാറില്ല എന്നതും ശ്രദ്ധേയമാണ്. സീസണിൽ മെസ്സി 44 ഗോളുകൾ നേടി. സിറ്റിക്ക് വേണ്ടി അഗ്യൂറോ 30, ഹിഗ്വയിൻ 23, ഡിബാല 24. പക്ഷേ ഈ കണക്കുകൾ അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് എത്തുമ്പോൾ അവർക്ക് തുണയാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അർജന്റീനയ്ക്ക് ഇതിനു മുമ്പ് വിശ്വോത്തര കളിക്കാരുണ്ടായിരുന്നു. പക്ഷേ ദേശീയ ടീമിലേക്ക് എത്തുമ്പോൾ ഒത്തിണക്കത്തോടെ കളിക്കാൻ ഇവർക്കായിരുന്നില്ല. എന്തായാലും കപ്പ് ഫേവറേറ്റുകളായി അർജന്റീന എത്തുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷ വാനോളം തന്നെ. മിശിഹ കിരീടവുമായി റഷ്യ വിടുമെന്ന കണക്കുകൂട്ടലിൽ ഉറച്ചു തന്നെ അവർ നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.